ഇന്നത്തെ ചിന്താ വിഷയം കഷ്ടതയും സന്തോഷവും. വിവാഹത്തിന് മുൻപ് ഗർഭം ധരിക്കേണ്ടി വന്നപ്പോൾ മറിയ എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്ന് പറഞ്ഞു. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. ജീവിതത്തിൽ മക്കളുൾപ്പെടെ സകലതും നഷ്ടപ്പെട്ടപ്പോൾ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ഇയ്യോബ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് സുഖസമൃദ്ധിയുടെ മധ്യത്തിൽ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ദീർഘകാലം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ മറിയ, പൗലോസ്, ശീലാസ്, ഇയ്യോബ് എന്നിവരെ പോലെ ദൈവത്തെ വാഴ്ത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സ്വയമൊന്ന് പരിശോധിച്ചറിയുന്നത് നല്ലതാണ്. എന്തെന്നാൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. റോമർ 5:3 എന്നല്ലേ വചനം പറയുന്നത്? ഇത്തരമൊരു ആത്മീയ തലത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി തീരുകയുള്ളൂ. ആകയാൽ പ്രിയരെ, ഇനി ഈ കൃപ ലഭിക്കുന്നതിന് വേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ.